ഹായ്, ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്. ഒരു ചെമ്മീൻ കോക്കനട്ട് ഫ്രൈ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതിന് ഞാനിവിടെ 150 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ സൈസ് ചെമ്മീനാണ്. അതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി ഓപ്ഷണലാണ്. പിന്നെ 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 15 മിനിറ്റ് മാറ്റി വെക്കണം. വലിയ സൈസ് ചെമ്മീനാണെങ്കിൽ 1/2 മണിക്കൂറൊക്കെ വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു പാനിലിട്ടിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. 1 മിനിറ്റ് സമയം വേവിക്കേണ്ട ആവശ്യമുള്ളൂ. അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇതിപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിരുന്ന് ചെമ്മീനൊക്കെ ഒന്ന് കോരി മാറ്റി വെക്കാം. ഇനി അതിലേക്ക് ആ പാനിലേക്ക് തന്നെ നമ്മൾ 2 പിടി തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ല മുരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ഡ്രൈ ആയിട്ട് ഒന്ന് റോസ്റ്റായി വരണം. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും 1/2 ടീസ്പൂണ് മുളക് പൊടി 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമുക്ക് കുറച്ച് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക. അതിന് ലേശം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ടാവണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ആ ചെമ്മീനിൻ്റെ ഫ്ലേവറൊക്കെ ആ തേങ്ങയിലേക്കും തേങ്ങൻ്റെ ഫ്ലേവർ ചെമ്മീനിലേക്കും കിട്ടുന്ന സമയം വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ 3-4 പച്ചമുളകാണ് അത് കീറിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അതായത് പച്ചമുളകിൻ്റെ ഫ്ലേവർ നന്നായിട്ട് അതിലേക്ക് ഇറങ്ങി കിട്ടണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില നമ്മൾ കൈ കൊണ്ട് നേരടിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറിവേപ്പിലൻ്റെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിലേക്ക് കിട്ടും. രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് എല്ലാം കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം. ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് 1-5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ എല്ലാ ഫ്ലേവറും അതിൽ ചേർന്നിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. ചപ്പാത്തിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.